Hi friends, ഓഹരി വണ്ണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ഇൻട്രാഡേ ലൈവ് ട്രേഡ് ആണ് ചെയ്യുന്നത്. അതിനോടൊപ്പം ചെറിയ രീതിയിൽ പൊസിഷൻ സൈസിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ തവണ ഇങ്ങനെ ഒരു 10% വരെ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ സ്ട്രാറ്റജീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 10%, അപ്പം നമുക്ക് വീക്കിലി എടുക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ 5% വീക്കിലി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെങ്ങനെയാണ് ഇത് മൊത്തം കമ്പെയിൻ ചെയ്യുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ബേസിക് ആയിട്ട് പറയാം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ലൈവ് ട്രേഡും കാണാം. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ഓഹരി പണം മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്സ്റ്റോക്കിൽ സർവോദയിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം. ഞാൻ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് പനിയുണ്ട്, അതുകൊണ്ട് തന്നെ ലൈവ് മാർക്കറ്റിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അതിന് ശേഷമാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ മാർക്കറ്റ് അപ്സൈഡ് പോകുമെന്നുള്ളൊരു പൊട്ടൻഷ്യലിൽ, അല്ലെങ്കിൽ പോകുമെന്നുള്ള എൻ്റെ ഒരു വ്യൂവിൽ, ഞാൻ 16,800 P 15 ഞാൻ സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏകദേശം 34 rupees നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ളത്. ഏകദേശം മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ രാവിലെ തന്നെ വന്ന് ടച്ച് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്തിട്ടാണ് കയറി പോയിട്ടുള്ളത്. അത് വളരെ നല്ലൊരു സപ്പോർട്ടാണ്. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ചെയിൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, 16,900 അതുപോലെ തന്നെ കോൾ സൈഡിൽ വരുമ്പോൾ 17,000 ആണ് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം മാർക്കറ്റ് ആ ഒരു പോയിൻറ്റിൻ്റെ ഉള്ളിൽ നിൽക്കും, അതായത് 16,900 17,000 ഉള്ളിൽ നിൽക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ്റെ പുറത്തും ഓവറോൾ ട്രെൻഡ് ബുള്ളിഷു ആയതുകൊണ്ടാണ് ഞാനിവിടെ 34 rupees ഈ ഒരു ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നിയർ 17,000 ആണ്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 17,000 വരെ പോകാനാണ് മാർക്കറ്റിൽ സാധ്യത, അതാണ് നമ്മളുടെ ടാർഗറ്റ്. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ഓപ്പൺ ട്രസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴും നമ്മൾ കണ്ടു ഓപ്പൺ ട്രസ്റ്റ് പ്രകാരവും നമുക്കെന്താണ് 16,900 മുതൽ 17,000 വരെയാണ് നമുക്ക് റേഞ്ച് കിട്ടുന്നത്. അതായത് പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്ഷൻ സെല്ല് ചെയ്തിരിക്കുന്നത് 16,900, അതേസമയം കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്ഷൻ സെല്ല് ചെയ്തിരിക്കുന്നത് 17,000. അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒന്നും ബ്രേക്ക് ആയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത കണ്ടിന്യൂഷൻസ് അല്ലെങ്കിൽ അപ് സൈഡ് ഡൗൺ സൈഡ് വരുള്ളൂ. അപ്പം എപ്പോഴും ഡയറക്ഷണൽ ട്രേഡ് എടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സേഫ് ട്രേഡ് എടുക്കുന്നവർക്ക് ഈ രണ്ട് ലെവലിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് 16,900 ഷോർട്ട് ചെയ്യേണ്ടവർക്കും മുകളിലോട്ട് ബൈ ചെയ്യേണ്ടവർക്ക് 17,000 ബ്രേക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൈഡ് വേസ് ഡേ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വളരെ നല്ല രീതിയിലുള്ളൊരു റാലി നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം വലിയ രീതിയിലുള്ളൊരു റാലി നടത്തിയതിന് ശേഷം മാർക്കറ്റ് ചിലപ്പോൾ എന്തായിരിക്കും വീണ്ടും അവിടെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു 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 ദിവസം കൂൾ ഡൗൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന രണ്ട് സൈഡ്. ഇപ്പം ഞാൻ മാർക്ക് ചെയ്തത് 16,900 പുട്ട് ഓപ്ഷൻ ആണ്, അപ് സൈഡിൽ 17,000 ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് നിയറിലുള്ള, അതായത് അടുത്തുള്ള ഏറ്റവും നല്ല സപ്പോർട്ട് ഇല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. നമ്മൾ പുട്ട് റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കറണ്ട് മാർക്കറ്റിൽ ഇപ്പം സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ പുട്ട് റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സോറി റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുട്ടിലാണ്. അതായത് മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി 17,000 കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്യുന്നത് 16,900 പുട്ടാണ്. അതുകൊണ്ട് മാർക്കറ്റ് ഒരു അപ്സൈഡ് പോകാനാണ് സാധ്യത എന്നാണ് നമ്മൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ 17,000 മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു 16,900 തൊട്ട് 17,000 റേഞ്ച് ബൗണ്ട് ആകാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ഇനി അഥവാ 17,000 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ളൊരു റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17,000 കോളുകാർക്കെല്ലാം എക്സിറ്റ് ചെയ്യേണ്ടി വരുമ്പം, അതായത് കോൾ റൈറ്റ് ചെയ്തവർക്കെല്ലാം എക്സിറ്റ് ചെയ്യേണ്ടി വരുമ്പം അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു അപ്സൈഡ് കാണാൻ പറ്റും. എൻ്റെ വ്യൂ ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ മാർക്കറ്റ് സൈഡ് വൈസ് ആകും എന്നുള്ളതാണ്. ഓക്കെ, നമ്മളുടെ സപ്പോർട്ട് ഞാൻ ആ വരച്ചിരിക്കുന്ന ലൈനാണ്. മാർക്കറ്റ് രാവിലെ തന്നെ ഇപ്പം നമ്മൾ ലോസിലാണ്, നമ്മളെടുത്ത പൊസിഷൻ ഓൾമോസ്റ്റ് 1,500 rupees ലോസിൽ റൺ ആവുകയാണ്. പക്ഷേ ഓവറോൾ ട്രെൻഡ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ 16,800 PE ആണ് സെല്ല് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, രാവിലെ മാർക്കറ്റ് ഹൈ കട്ട് ചെയ്ത് അപ്പ് സൈഡ് പോയി, അപ്പോൾ കുറേ ആൾക്കാർ ട്രാപ്പായിട്ടുണ്ടാവും. അതിനുശേഷം താഴോട്ട് വരുമ്പം കുറേ ആൾക്കാർ ഇനി മാർക്കറ്റ് പൊട്ടി താഴോട്ട് വീഴുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഷോർട്ട് സൈഡ് പോവും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ദിവസത്തെ വലിയൊരു ട്രാവലിങ്ങിന് ശേഷം, വലിയൊരു ജേണിക്ക് ശേഷം മാർക്കറ്റ് എപ്പോഴും സൈഡ് വൈസ് ആകാനാണ് സാധ്യത. അപ്പം ഓവറോൾ വ്യൂ ബുള്ളിഷ് ആയതുകൊണ്ടും പുട്ട് റേറ്റേഴ്സ് കൂടെ കൂടുതലുള്ളതുകൊണ്ടും ഞാൻ അപ് സൈഡിലോട്ടാണ് ട്രേഡ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 16,800 BE സെല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഏതായാലും നോക്കാം. ഞാൻ ഏതായാലും വീഡിയോ ഫോർവേഡ് ആക്കുന്നു. ഞാനിതിൽ ടാർഗറ്റ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏകദേശം 16,980-85 സോണിലാണ്. അതിനുള്ള കാരണം ഞാൻ ഓൾറെഡി നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അതായത് 17,000-ൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും അതൊരു റെസിസ്റ്റൻസായി ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടും അതിന് മുൻപേ റിവേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് 17,000 ബ്രേക്ക് ആവുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഇതായിരിക്കും എൻ്റെ ടാർഗറ്റ്. ഓക്കെ,
നമ്മള് ഈ ഒരു ട്രേഡിൽ ഏകദേശം 7,000 അടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ലൈവ് ചെയ്തതും പറഞ്ഞു വന്നതൊക്കെ ഈ ഒരു വിഷയത്തിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ഈ 10 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഈ ടേൺ ലോക്ക് വെച്ചിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് ചെയ്ത ഇൻട്രാഡേയിൽ നിങ്ങളിപ്പോൾ കണ്ടു എത്രയാണ്, ഒരു ലോട്ടിന് നമുക്ക് ഹെഡ്ജ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 35,000 ആണ് അല്ലെങ്കിൽ 30,000 ആണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ലാഭം എന്ന് പറയുന്നത് 6,000 റുപ്പീസ് ആണ്. അതായത് ഹെഡ്ജിൻ്റെ കോസ്റ്റും ബ്രോക്കറേജ് എല്ലാം കഴിഞ്ഞ് 7,000-ൽ 6,000 കിട്ടി എന്ന് വിചാരിച്ചോ. അപ്പോൾ 15 ലോട്ട് 30,000 രൂപ പെർ ലോട്ടിന് 4.5 ലാക്ക് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്കതിൽ കിട്ടിയ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 1.5 ഇല്ല 1.3 1.2% റിട്ടേൺ ആണ് കിട്ടിയിട്ടുള്ളത്. അതേസമയം എൻ്റെ ടോട്ടൽ ക്യാപിറ്റലായ 10 ലക്ഷത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്കിതിൽ കിട്ടിയ റിട്ടേൺ എന്ന് പറയുന്നത് 0.6 ആണ്. മനസ്സിലായില്ല? അപ്പം ഞാൻ ഇൻട്രാഡേക്ക് എൻ്റെ ക്യാപിറ്റൽ ഇത്ര പെർസെൻറ്റേജ്, അതുപോലെ തന്നെ വീക്ക്ലി ഓപ്ഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര പെർസെൻറ്റേജ്, അങ്ങനെ എൻ്റെ ക്യാപിറ്റലിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഞാൻ ചിലപ്പം 3 ലാക്ക് റിസ്കി ആയിട്ടുള്ള, അതായത് വീക്ക്ലി സോറി മന്ത്ലി ആ 3 ലാക്ക് വെച്ചിട്ട് ഞാൻ ചിലപ്പം 10% ഉണ്ടാക്കാൻ നോക്കും. ബാക്കിയുള്ള 4 ലാക്ക് വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ മന്ത്ലി 5% ഉണ്ടാക്കാൻ നോക്കും. അതിനുള്ളിൽ കുറച്ച് പൈസ ഞാൻ എന്തായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു എന്താ പറയുക ക്യാപിറ്റൽ അലോക്കേഷൻസ് കൂടെ നമ്മൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്കിതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് മുഴുവൻ പൈസ കൊണ്ടുപോയി ഒരു സ്ട്രാറ്റജിയിലിടാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ലൈവ് ട്രേഡിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തതും കാര്യങ്ങളൊക്കെ. അതായത് നമ്മളൊരു സ്ട്രാറ്റജി നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്, അതിനുള്ളിൽ ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടാൻ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇതിനുള്ളിൽ എൻ്റെ ക്യാപിറ്റലിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എനിക്ക് ഡിപ്ലോയ് ചെയ്യാം, അത് പ്രകാരം എനിക്ക് ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും. അങ്ങനെ 3-4 തരത്തിലുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസിലോട്ട് ഇല്ലെങ്കിൽ ട്രേഡിംഗ് കൺസെപ്റ്റുകളിലോട്ട് നമ്മളുടെ ക്യാപിറ്റലിനെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് മന്ത്ലി ഒരു 3-4% റിസ്ക് ഇല്ലാതെ കൺസിസ്റ്റൻ്റ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അഥവാ ഇനി പോകുവാണെന്നുണ്ടെങ്കിലും ഈ ഒരു 3-4% നിൽക്കണം. ഓക്കെ മനസ്സിലായില്ലേ? അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു മാസം നമുക്ക് എത്രയാണ് 30-40K ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. 10 ലക്ഷം രൂപ ക്യാപിറ്റൽ, ഇതാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതും സ്ട്രാറ്റജി കണ്ടുപിടിക്കുന്നതും അപ്ലൈ ചെയ്യുന്നതൊക്കെ. അതിപ്പം നിങ്ങളും അതുപോലെ തന്നെ പൊസിഷൻ സൈസിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ റിസ്കിനനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. ഇപ്പം 17,000 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും മുകളിലോട്ട് മാർക്കറ്റ് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എന്തെങ്കിലുമൊക്കെ പുതിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പനിയാണ് വയ്യ, അതുകൊണ്ടാണ് ഞാൻ ലൈവ് മാർക്കറ്റിൽ അല്ലെങ്കിൽ വോയിസ് ആ സമയം റെക്കോർഡ് ചെയ്യാതെ അതിനുശേഷം റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.